മൊണാലിസയെക്കുറിച്ചുള്ള ശാസ്ത്രീയവും രസകരവുമായ 10 വസ്തുതകൾ. കലയുടെ മാസ്റ്റർപീസ്, കലയും സംസ്കാരവും. നവോത്ഥാന കലാസൃഷ്ടിയെ ലോകമെമ്പാടുമുള്ള ആളുകൾ വളരെയധികം അംഗീകരിക്കുന്നു. കലയുടെ കഷണം അതിൻ്റെ ആന്തരിക സൗന്ദര്യത്തിന് പേരുകേട്ടതാണ്. അതിനാൽ ഇതൊരു വലിയ ആകർഷണവും കലാസ്നേഹികൾക്കിടയിൽ ഏറ്റവും സ്നേഹിക്കുന്ന കലയുമാണ്. മൊണാലിസയുടെ ചരിത്രം ദുരൂഹത നിറഞ്ഞതാണെങ്കിലും പ്രശസ്ത കലാകാരനായ ലിയൊണാർഡോ ഡാവിഞ്ചിയാണ് പെയിൻറ്റിംഗ് സൃഷ്ടിച്ചത്. ഈ മാസ്റ്റർപീസ് ലോകമെമ്പാടും ഒരു വലിയ താല്പര്യമാണ്. തലമുറകളായി മൊണാലിസ പെയിൻറ്റിംഗ് അക്കാലത്തെ സൃഷ്ടിപരവും നൂതനവുമായ ചിത്രങ്ങളിലൂടെ നിരവധി ആളുകളുടെ മനസ്സിനെയും ഹൃദയത്തെയും ആകർഷിച്ചു. ഈ മാസ്റ്റർപീസ് എക്കാലത്തെയും മികച്ച പെയിൻറ്റിംഗ് കലാസൃഷ്ടിയാണ്. ലോകം ഇതിനെ ഏറ്റവും മനോഹരമായ കലയായി അംഗീകരിക്കുന്നു. ഈ കലാസൃഷ്ടിക്ക് ഏകദേശം 500 വർഷം പഴക്കമുണ്ട്. അതിനാൽ അവിശ്വസനീയമായ കഷ്ണം വളരെക്കാലം നമ്മോടൊപ്പം സംരക്ഷിക്കുന്നതിന് ശരിയായ പരിചരണവും മാനേജ്മെൻറ്റ് സാങ്കേതികതകളും ആവശ്യമാണ്. ലിയൊണാർഡോ ചെയ്യുന്ന എല്ലാ മേഖലകളിലും പ്രതിഭയായിരുന്നു. തികഞ്ഞ ഒരു ഓൾറൗണ്ടറായിരുന്നു അദ്ദേഹം. തൻ്റെ മാസ്റ്റർപീസിനായി ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു പ്രശസ്ത കലാകാരനായിരുന്നു അദ്ദേഹം. പെയിൻറ്റിങ്ങിൽ മറഞ്ഞിരിക്കുന്ന ചില ഘടകങ്ങൾ സൂചിപ്പിക്കുന്നതിന് അദ്ദേഹം അറിയപ്പെടുന്നു. അതിനാൽ കലയിൽ നിലവിലുള്ള കണ്ടെത്തലുകൾ കണ്ടെത്തേണ്ടതുണ്ട്. മോണാലിസ മാസ്റ്റർപീസിനെ കുറിച്ച് സംസാരിക്കാൻ എല്ലാവർക്കും താല്പര്യമാണ്. പെയിൻറ്റിംഗ് ചർച്ച ചെയ്യുന്ന ഏറ്റവും സാധാരണമായ കാര്യം മോണാലിസ സന്തോഷവാനാണോ അതോ ദുഃഖിതനാണോ എന്നതാണ്. പെയിൻറ്റിംഗ് അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മറ്റൊരു കാര്യം. മോണാലിസയെക്കുറിച്ചുള്ള രസകരമായ ചില ശാസ്ത്രീയ വസ്തുതകൾ നമുക്കൊന്ന് നോക്കാം. 1. ലൂവർ മ്യൂസിയം. മൊണാലിസ പെയിൻറ്റിംഗ് സ്വന്തമായി മുറിയുള്ള ലൂവ്രെ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പെയിൻറ്റിംഗ് താപനില നിയന്ത്രിത മുറിയിൽ സൂക്ഷിക്കുകയും ബുള്ളറ്റ് പ്രൂഫിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. പെയിൻറ്റിങ്ങിനായി മാത്രമായി മുറി വികസിപ്പിച്ചെടുത്തു. ഇതിന് ഏകദേശം $7,00,000 ചിലവായി. 2. 3 വ്യത്യസ്ത പാളികൾ. ഒരു വിദഗ്ധൻ്റെ പഠനത്തിൽ ക്യാൻവാസിൽ 3 വ്യത്യസ്ത പാളികൾ ഉൾക്കൊള്ളുന്നതാണ് പെയിൻറ്റിംഗ്. അതായത് പതിപ്പ് വരുന്നതിന് മുൻപ് പെയിൻറ്റിങ്ങിന് 3 വ്യത്യസ്ത രീതികൾ ഉണ്ടായിരുന്നു. ഒരു പതിപ്പിൽ അവളുടെ കൈകൾ കസേരയിൽ തൊടുന്നതിന് പകരം കൈകളിൽ പിടിച്ചിരിക്കുന്നു. 3. അപൂർണമായ പെയിൻറ്റിംഗ്. പെയിൻറ്റിങ്ങിലെ സ്ത്രീക്ക് പുരികങ്ങളില്ല. ചില ആളുകൾ പറയുന്നതനുസരിച്ച് ലിയൊണാർഡോ പെയിൻറ് ചെയ്യാൻ മറന്നതാകാം കാരണം. എഞ്ചിനീയർമാർ ഇത് ആകസ്മികമായി നീക്കം ചെയ്തതായി എഞ്ചിനീയർമാർ പറയുന്നത്. അവർ കലയുടെ ഭാഗം റീസ്റ്റോർ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ പെയിൻറ്റിങ്ങിന് പുരികങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ഹൈ ഡെഫിനിഷൻ റെസല്യൂഷൻ വെളിപ്പെടുത്തുന്നത്. പക്ഷേ ഇപ്പോൾ അവ അപ്രത്യക്ഷമായി. 4. മിസ് പൈൻറ്റ് പെയിൻറ്റിംഗ്. പെയിൻറ്റിങ്ങിൻ്റെ പേര് അബദ്ധത്തിൽ തെറ്റായി എഴുതിയിരിക്കുന്നു. പെയിൻറ്റിങ്ങിൻ്റെ യഥാർത്ഥ പേര് മഡോണ എന്നാണ്. അതായത് മൈ ലേഡി. അക്ഷരപിശക് കൊണ്ട് മാത്രം പെയിൻറ്റിങ് പേര് ചെറുതായി മാറി. എന്നാൽ ഇപ്പോൾ ഇത് മൊണാലിസയായി അംഗീകരിക്കപ്പെടുന്നു. 5. ലേഡിയുടെ രഹസ്യം. ലിയൊണാർഡോ സൃഷ്ടിച്ച പെയിൻറ്റിംഗ് സ്വയം ഒരു സ്ത്രീ പ്രാതിനിധ്യമാണെന്ന് ആളുകൾ പറഞ്ഞു. പെയിൻറ്റിങ്ങിനെ കുറിച്ചുള്ള ഏറ്റവും ജനപ്രിയമായ സിദ്ധാന്തം 24 വയസ്സുള്ള ലിസ ഗെറാൽഡിനിയെ ലേഡി പ്രതിനിധീകരിക്കുന്നു എന്നതാണ്. 6. 30 പാളി പെയിൻറ്. വ്യത്യസ്ത ഷീഡുകളിലൂടെ 30 പാളികളുടെ സഹായത്തോടെ ലിയൊണാർഡോ വിൻസി മനോഹരമായ കല വരച്ചു. ചില പാളികൾ മനുഷ്യൻ്റെ തലമുടി പോലെ നേർത്തതും മറ്റുള്ളവ കട്ടിയുള്ളതുമായിരുന്നു. ഉപകരണ സംഗീതം. ലിയൊണാർഡോ വിൻസി സ്വയം വിശ്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനാൽ 6 സംഗീതജ്ഞരെ അദ്ദേഹം സംഘടിപ്പിച്ചു. അദ്ദേഹത്തിന് സംഗീതത്തിൻ്റെ ഉറവ കളിച്ചു. പെയിൻറ്റിംഗ് പൂർത്തിയാകാത്തതുവരെ അദ്ദേഹത്തിന് വിശ്രമവും വിനോദവും അനുഭവപ്പെടും. 8. പ്രാഹേളിക മുഖം. പെയിൻറ്റിങ്ങിൻ്റെ മുഖം പലപ്പോഴും ചർച്ചാ വിഷയമാണ്. പെയിൻറ്റിംഗ് സങ്കടത്തിൻ്റെ പ്രകടനമായാണ് കാണിക്കുന്നതെന്നാണ് ചിലർ കരുതുന്നത്. മറ്റുള്ളവർ ചിത്രീകരിച്ച വികാരം സന്തോഷകരമാണെന്ന് പറയുന്നു. സന്തോഷം, സങ്കടം, ദേഷ്യം, ഭയം എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള വികാരങ്ങൾ പെയിൻറ്റിംഗ് വിവരിച്ചതായി പിന്നീട് വെളിപ്പെട്ടു. പെയിൻറ്റിങ്ങിലെ സ്ത്രീ വികാരങ്ങളുടെ മിശ്രിതം കാണിക്കുന്നു. 9. $100,000,000 മൂല്യം. വിലയേറിയ പെയിൻറ്റിംഗ് ആളുകൾ പലതവണ മോഷ്ടിക്കാൻ ശ്രമിച്ചതായി കരുതപ്പെടുന്നു. അതിൻ്റെ സുരക്ഷയ്ക്കായി ധാരാളം പണം ചിലവഴിക്കുന്നു. പെയിൻറ്റിങ്ങിൻ്റെ മൊത്തം മൂല്യം ഞങ്ങൾ കണക്കാക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാതെ ഇത് $100,000,000. 10. പൂർത്തിയാക്കാൻ 4 വർഷം. മൂല്യവത്തായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ സമയമെടുക്കുന്നു. അതിനാൽ ചിത്രകാരന് കല പൂർത്തിയാക്കാൻ 4 വർഷത്തിലധികം സമയമെടുത്തു. അങ്ങനെ പെയിൻറ്റിംഗ് കലാതൊഴിൽ മേഖലയിൽ ഒരു നാഴികക്കല്ല് തന്നെ സൃഷ്ടിച്ചു. ക്ഷമയോടെ സൃഷ്ടിച്ച കലാസൃഷ്ടി എല്ലായ്പ്പോഴും വിജയകരമായ ഫലം നൽകുന്നു. പെയിൻറ്റിങ്ങിന് നിരവധി അപൂർണതകൾ ഉണ്ടെങ്കിലും കലാപ്രേമികൾ ഏറ്റവും വിലമതിക്കുന്നത് പെയിൻറ്റിംഗ് ആണ്. ഓരോ വർഷവും ഏകദേശം 6 ദശലക്ഷത്തിലധികം ആളുകൾ ഈ മാസ്റ്റർപീസ് സന്ദർശിക്കുന്നു.
അവിടെ ശരാശരി 15 സെക്കൻഡ് മാത്രമേ ഈ കല കാണാൻ കഴിയുകയുള്ളൂ. ലോകമെമ്പാടും എത്രമാത്രം വിലയേറിയതും മനോഹരവുമായ പെയിൻറ്റിംഗ് കാണിക്കാൻ ഈ സ്ഥിതിവിവര കണക്ക് തന്നെ മതിയാകും. തുടർന്നുള്ള ഭാഗങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.